ശ്രീലങ്കയിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് സിഗരിയ. ഇത് 400 മീറ്റർ ഉയരമുള്ള ഒരു കൂറ്റൻ പാറയ്ക്ക് മുകളിൽ 4 ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന രാജകൊട്ടാരത്തിൻ്റെയും ബുദ്ധവിഹാരത്തിൻ്റെയും ചരിത്രാവശിഷ്ടങ്ങളാണ്. ചുറ്റുമുള്ള പൊതുവെ പരന്ന ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കുന്നിലാണ് അതിൻ്റെ ഇരിപ്പ്. ഏറെ അകലെ നിന്ന് നോക്കിയാലും എല്ലാ വശത്തു നിന്നും കാണാനാകും വിധം സിഗരിയ ഉയർന്നു നിൽക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 370 മീറ്റർ ഉയർന്നു നിൽക്കുന്ന ഈ പാറയുടെ മുകൾ ഭാഗം ദീർഘവശങ്ങളിലേക്ക് രണ്ടറ്റത്തും അല്പം ചരിഞ്ഞുമാണ്. ഏറെ സാങ്കേതിക മികവ് കാട്ടുന്ന പ്രകൃതിജല സംഭരണ സംവിധാനങ്ങളും ചരിത്രാവശിഷ്ടങ്ങളും ഇവിടം ഒരു ജനപ്രിയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നു. മധ്യ ശ്രീലങ്കയിൽ മാദലെ ജില്ലയിലാണ് സിഗരിയ സ്ഥിതി ചെയ്യുന്നത്. 1831 ജോനാഥന് ഫോബ്സ് എന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരനാണ് കാടുമൂടിക്കിടന്ന ഈ രാജകൊട്ടാരം കണ്ടെത്തിയത്. ശ്രീലങ്കയിലെ പുരാതന ചരിത്രരേഖയായ മഹാവംശത്തിന്റെ വിവരണം അനുസരിച്ച് കശ്യപ രാജാവ് ധാതുസേന രാജാവിന്റെ മകനായിരുന്നു. എന്നാൽ ധാതുസേനന് രാജ്ഞിയിലുണ്ടായ മകൻ മുഗല്ലണ്ണന് ആയിരുന്നു രാജ്യത്തിന് അവകാശം. പക്ഷേ രാജ്യം സ്വന്തമാക്കാനായി കശ്യപൻ ധാതുസേനനെ കൊന്നു. കശ്യപനെ ഭയന്ന് ഇന്ത്യയിലേക്ക് ഓടിപ്പോയ മുഗല്ലണ്ണൻ പ്രതികാരം ചെയ്യുമെന്ന് ശപഥമെടുത്തു. തിരികെ വന്ന് തനിക്ക് അവകാശപ്പെട്ട രാജ്യം സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിൽ മുഗല്ലണ്ണൻ ഇന്ത്യയിൽ സൈനിക ശക്തി സംഭരിക്കാൻ തുടങ്ങി. സഹോദരന്റെ തിരിച്ചുവരവിനെയും പ്രതികാരത്തെയും ഭയന്ന കശ്യപൻ തലസ്ഥാനമായ അനുരാധപുരം ഉപേക്ഷിച്ച് സുരക്ഷാസ്ഥാനമായി കണ്ടെത്തിയ സ്ഥലത്ത് നിർമ്മിച്ചതാണ് ഈ കൊട്ടാര സമുച്ചയം എന്നാണ് മഹാവംശത്തിലെ ഭാഷ്യം. ക്രിസ്തുവർഷം 477 മുതൽ 495 വരെയുള്ള കശ്യപിന്റെ വാഴ്ചാക്കാലത്ത് ഇവിടം കോട്ട കൊത്തളങ്ങൾ ചേർന്ന ഒരു നഗര സമുച്ചയമായി മാറി. പാറയുടെ ഉച്ചിയിലും ചുറ്റുവട്ടങ്ങളിലും ഇന്ന് കാണുന്ന പ്രതിരോധ സംവിധാനങ്ങളും കൊട്ടാരങ്ങളും ആരാമങ്ങളും എല്ലാം അക്കാലത്തെ നിർമ്മിതികളാണ്. പാറയുടെ പരന്ന ഉപരിതലത്തിന്റെ മേൽഭാഗത്തെ പഴയ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ, സിംഹകവാടം, കണ്ണാടി മതിൽ, ചുവർ ചിത്രങ്ങൾ എന്നിവ ചേർന്ന മധ്യഭാഗത്തെ മട്ടുപ്പാവ്, കീഴ്ഭാഗത്തെ ചരിവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന താഴത്തെ കൊട്ടാരം, കിടങ്ങുകൾ, പാറയുടെ ചുവടിൽ ഭാഗത്ത് തുടങ്ങി ഏറെ അകലെ വരെ നീളുന്ന മതിലുകളും ഉദ്യാനങ്ങളും എല്ലാം ചേർന്നതാണ് സിഗരിയയിലെ ഈ സമുച്ചയം. ഇവിടം ഒരു കൊട്ടാരവും കോട്ടയും ആയിരുന്നു. രാജകൊട്ടാര സമുച്ചയം 3 നിലകളിലായാണ് ഒറ്റപ്പാറയ്ക്ക് മുകളിൽ നിലനിന്നിരുന്നത്. കാലപ്പഴക്കത്തിനു ശേഷവും കൊട്ടാര സമുച്ചയവും അതിൻ്റെ നിർമ്മാതാക്കളുടെ സർഗശേഷിക്കും സാഹസികതയ്ക്കും സാങ്കേതിക മികവിനും തെളിവായി നിൽക്കുന്നു. മുകളിലെ കൊട്ടാരത്തോടെ ചേർന്ന് പാറയിൽ കൊത്തിയെടുത്തിരിക്കുന്ന വെള്ളത്തൊട്ടികൾക്ക് ഇപ്പോഴും ജലം ശേഖരിക്കാനുള്ള ക്ഷമതയുണ്ട്. താഴത്തെ കൊട്ടാരത്തിന് ചുറ്റുമുള്ള കിടങ്ങുകളും ഭിത്തികളും ഇന്നും അസാമാന്യ ദൃശ്യമാണ്. സിഗരിയയുടെ കിഴക്കുഭാഗത്തുള്ള അലിഗല ശിലാഗ്രഹം തരുന്ന സൂചന പിന്തുടർന്ന് 5000 വർഷം മുൻപ് മധ്യശിലായുഗത്തിൽ ഈ പ്രദേശത്ത് ജനവാസം ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു. സിഗരിയയുടെ പടിഞ്ഞാറും വടക്കും പാറകൾ നിറഞ്ഞു കാണപ്പെടുന്ന മലയടിവാരം BC 300 മുതൽ ബുദ്ധ സന്യാസിമാരുടെ വിഹാരമായിരുന്നു. അക്കാലത്ത് ഇവിടുത്തെ ശിലയിൽ അനേകം ആവാസ സ്ഥലങ്ങൾ രൂപപ്പെട്ടു. വലിയ പാറകൾക്കു താഴെ കൊത്തിയുണ്ടാക്കിയ പ്രവേശന ദ്വാരങ്ങളുള്ള ഗുഹകളായിരുന്നു അവ. അത്തരം ആവാസ സ്ഥാനങ്ങളിൽ പലതിൻ്റെയും പ്രവേശന ദ്വാരങ്ങളിൽ അവ ഭിക്ഷു സംഘങ്ങളുടെ ഉപയോഗത്തിനായി ദാനം ചെയ്യപ്പെട്ടവയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അവയുടെ കാലം ക്രിസ്തുവിന് മുൻപ് 300 ക്രിസ്തുവർഷം 100 ഇടയ്ക്കാണ്. ക്രിസ്തുവർഷം 495 കശ്യപ രാജാവിന്റെ പരാജയത്തെ തുടർന്ന് ബുദ്ധവിഹാര കേന്ദ്രമായി മാറിയ സിഗിരിയ 13-14 വരെ അങ്ങനെ തുടർന്നു. തുടർന്നുള്ള കുറെ കാലത്ത് സിഗരിയയെ സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല. 17 കാണ്ടിയയിലെ രാജാവ് അതിനെ ഒരു സൈനിക കേന്ദ്രമായി ഉപയോഗിച്ചു. ബ്രിട്ടീഷ് ശക്തിക്ക് മുൻപിൽ കാണ്ടി രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് സിഗരിയ വീണ്ടും വിസ്മരിക്കപ്പെട്ടു. 19 ശ്രീലങ്ക ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ സിഗരിയ പുരാവൃത്തന്വേഷികളുടെയും ചരിത്രകാരന്മാരുടെയും ശ്രദ്ധ ആകർഷിച്ചു. 1853
പുരാവസ്തു ഗവേഷകരായ ആഡവും ബെയ്ലിയുമാണ് സിഗരിയുടെ ചരിത്രം പഠന വിധേയമാക്കിയത്. 1890കളിൽ സിഗരിയിലെ അവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പഠനം ചെറിയ തോതിൽ തുടങ്ങി. സിഗരിയയുടെ പ്രശസ്തിക്ക് ഒരു മുഖ്യ കാരണം അവിടെ പാറയുടെ പ്രതലത്തിൽ വരച്ചിട്ടുള്ള ചുവർ ചിത്രങ്ങളാണ്. സിഗരിയയിലെ കണ്ണാടി മതിലിൽ പൂർവകാല സന്ദർശകർ അവശേഷിപ്പിച്ചുപോയ കുറിപ്പുകൾ നൽകുന്ന സൂചന അനുസരിച്ച് ഒരു കാലത്ത് ഇവിടെ 500 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവശേഷിക്കുന്നത് 30 താഴെ എണ്ണം മാത്രമാണ്. 1.5 ശേഷവും സൗന്ദര്യവും വർണ്ണപ്പകിട്ടും നിലനിർത്തുന്ന ഈ ചിത്രങ്ങളിൽ പ്രധാനമായും സ്ത്രീരൂപങ്ങളാണ്. അസാമാന്യ സൗന്ദര്യമുള്ള ഈ രൂപങ്ങളെ കഴുത്തിലും കാതിലും കയ്യിലും അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളും പുഷ്പങ്ങളും കൂടുതൽ ആകർഷകമാക്കുന്നു. ചിത്രങ്ങളിൽ മിക്കവയും 1-2 രൂപങ്ങളാണുള്ളത്. മഹത്തായ ഒരു പാരമ്പര്യം അടയാളപ്പെടുത്തുന്ന ഈ വാസ്തുവിസ്മയം ഇനിയും സഹസ്രാബ്ദങ്ങൾ താണ്ടി നിലനിൽക്കട്ടെ.